തുടരുന്നു. ആലപ്പുഴ മാവേലിക്കരയിലെ പ്രവീൺ വധക്കേസിലെ ഒന്നും രണ്ടും പ്രതികൾക്ക് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. ഒന്നാം പ്രതി കെന്നി എന്ന് വിളിക്കുന്ന കെവിനും രണ്ടാം പ്രതി കെവിന്റെ അച്ഛൻ ബാലചന്ദ്രനുമാണ് മാവേലിക്കര കോടതി ശിക്ഷ വിധിച്ചത്. 2010 ഭാര്യയ്ക്കും സുഹൃത്തിനും മുന്നിലിട്ട് മാവേലിക്കര പൊന്നേഴ സ്വദേശി പ്രവീണിനെ കുത്തിക്കൊല്ലുകയായിരുന്നു. മാവേലിക്കര അഡീഷണൽ ജില്ലാ ജഡ്ജ് എം ആർ അനിതയാണ് ഭാര്യയ്ക്കും മകനും മുന്നിലിട്ട് പ്രവീൺകുമാറിനെ കുത്തിക്കൊന്ന കേസിൽ ഒന്നും രണ്ടും പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവും 1,17,500 രൂപ വീതം പിഴയും വിധിച്ചത്. പ്രതികൾ അടയ്ക്കുന്ന പിഴയിൽ നിന്ന് 2 ലക്ഷം രൂപ മരിച്ച പ്രവീണിന്റെ ഭാര്യയ്ക്കും 15,000 രൂപ സംഭവത്തിനിടെ പരിക്കേറ്റ പ്രവീണിന്റെ സുഹൃത്ത് അനീഷിനും നൽകാനും ഉത്തരവായിട്ടുണ്ട്. പിഴയടച്ചില്ലെങ്കിൽ പ്രതികൾ 3.5 വർഷം വീതം അധിക തടവ് അനുഭവിക്കണം. കേസിലെ മൂന്നാം പ്രതി കൃഷ്ണപുരം സ്വദേശി അപ്പുണ്ണി വിചാരണ വേളയിൽ ഒളിവിൽ പോയതിനാൽ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. ഒന്നാം സാക്ഷി നിഷാദ് ഇതോടുകൂടി അവിടെ തന്നെ സ്ഥലത്ത് പരിക്കേറ്റ പിന്നെ അനീഷ്, മൂന്നാം സാക്ഷി അയാളുടെ ഭാര്യ, ഇത്രയും പേരുടെ തെളിവാണ് കോടതി തെളിവ് സ്വീകരിക്കുകയും പിന്നെ മറ്റ് രേഖകളും മറ്റ് സാഹചര്യങ്ങളും ഇതെല്ലാം കൂടി ചെയ്തിട്ടുള്ളത്. 2010 ജൂൺ 15 കേസിന് ആസ്പദമായ സംഭവം. പ്രവീണിന്റെ സുഹൃത്ത് അനീഷിന്റെ മാല പൊട്ടിക്കാൻ കെന്നിയും അപ്പുണ്ണിയും നേരത്തെ ശ്രമിച്ചിരുന്നു. സംഭവ ദിവസം പ്രവീണും കെന്നിയുടെ അച്ഛൻ ബാലചന്ദ്രനുമായി ഇത് സംബന്ധിച്ച് വാക്കുതർക്കമുണ്ടായി. ഇതിന്റെ വിരോധം തീർക്കാനായി കെന്നിയും അച്ഛനും പ്രവീണിന്റെ വീട്ടിലെത്തുകയായിരുന്നു. അവിടെയുണ്ടായിരുന്ന അനീഷിനെ ആക്രമിക്കാൻ ഇവർ ശ്രമിച്ചത് തടഞ്ഞപ്പോഴാണ് പ്രവീണിന് കുത്തേറ്റത്. ഭാര്യയും 4 വയസ്സുകാരൻ മകനും നോക്കി നിൽക്കുകയായിരുന്നു സംഭവം. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.